കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനാ. എന്നാലും തങ്കപ്പനായർ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഇവർക്കൊക്കെ വില. കഴിഞ്ഞ തവണ തങ്കപ്പനായർ നടത്തിയ ഉത്സവം ഗംഭീരായിരുന്നേ. ഇത് അതിലും ഗംഭീരാവും കല്യാണമേ. ആ പത്മിനി വീട്ടിലേക്ക് പോകണോ? കാണാം കാണാം. എന്താ പത്മിനി കണ്ടിട്ടൊന്ന് ചിരിക്കെങ്കിലും ചെയ്തൂടെ? ചെന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ. പത്മിനിക്ക് തടിയത്തിന് കൂടുണ്ട് എന്ന് ചാപ്പിക്കൊന്നും ഇല്ലാട്ടോ. ചന്ദ്രനായരുടെ വിവരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ, കത്തും ഡ്രാഫ്റ്റൊക്കെ മുടങ്ങാതുണ്ട്. ഈ മാസം വരേണ്ടതാ. അറബിക്ക് ചന്ദ്രന് ജീവനാ, വിടുന്നില്ല അത്രേ. വന്നാ പിന്നെ തിരിച്ചു പോവില്ല, അവസാനിപ്പിച്ചു പോരുക. അത് നന്നായി. എത്ര കാലാ പത്മിനി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? കോലൊത്ത വീട് കിട്ടിയോണ്ട് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അതല്ലോ ജീവിതം. കൊല്ലഞ്ചത്തായില്ലേ, ആവശ്യത്തിലുള്ള വക ഉണ്ടാക്കിയില്ലേ, ഇനി നാട്ടിൽ നിന്ന് കുടുംബജീവിതം നയിക്കണ്ടേ? ഇപ്പല്ലാണ്ടിന് വയസ്സായിട്ടാ പെടക്കലടി പെണ്ണേ. എനിക്കൊരു പേരുണ്ട്. കുറുമ്പത്തിൽ കൂടുണ്ട പെണ്ണിന് ഇപ്പൊ പഠിക്കണ്ടോ? ഇല്ല, SSLC കഴിഞ്ഞു നിൽക്കുക. തോറ്റോടി ജയിച്ചു, ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അവൾക്ക്. എന്നിട്ടെന്താ തുടർന്ന് പഠിപ്പിക്കാഞ്ഞ? പത്മിനി നീ ചെയ്യണൊരു പുണ്യകർമ്മ. പഠിച്ച് നന്നായി നല്ലൊരു വഴി ആവണെങ്കിൽ ആവട്ടെ, അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. പഠിപ്പിക്കണം. എന്താ ഈ പഠിക്കാനൊക്കെ ഇഷ്ടല്ലേ? അവൾക്ക് ഇഷ്ടാ, പക്ഷെ ദിവാരം പറയണത് ഇനി പഠിപ്പിക്കണ്ടെന്ന. ഓ, അവനെ പോലൊരു കഴുത. ഇതാണ് പണ്ടുള്ളവര് പറയുന്നത് അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ല. അട്ടയ്ക്ക് പൊട്ടക്കോളം തന്നെ പറ്റിയം. പപ്പിച്ച് വരണുണ്ടോ? ഞാൻ പോണു. ചോറ് എല്ലും കടേ കുത്തി തുടങ്ങി. നിക്കടി ഞാനും വരുന്നു. പോട്ടെ, ചെന്നിട്ട് വേണം. ഓ, പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ. ഇതാണ് വേണ്ടപ്പെട്ടവരെ കണ്ടാ പറയാനുള്ള കാര്യങ്ങളും മറന്നുപോകും. ആ പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കലോ. എന്താ? ഈ പത്മിനി ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ. ഡാ കണ്ടില്ലേ, ഇക്കൊല്ലം കമ്മിറ്റി പ്രസിഡന്റ് ഞാനാ. വേണ്ടപ്പെട്ടവർക്ക് നിർബന്ധിച്ചപ്പോ. ആ ഭാനുമതി, സംഭാവന എന്താണെന്ന് വെച്ചാൽ തന്നാലും നിങ്ങൾ സംസാരിക്കുക. നിക്ക പറയട്ടെ. ആ ഭാനുമതി പോയി തൊഴുതിട്ട് വരൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതിന് ചെറുക്കാ ചെയ്യ. ഈ ക്ലബ്ബുകാരുടെ നാടകവും ഗാനമേളയും നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നാട്ടുകാർക്ക് ബാലെ വേണം. കഴിഞ്ഞ തവണ തങ്കപ്പന്മാര് നടത്തിയ ഈ തങ്കപ്പന്മാരുടെ പേര് മാത്രം ഇവിടെ പറയരുത്. നാടകവും ഗാനമേളയും ആളുകൾക്ക് ഇഷ്ടം തന്നെയാണ്, പക്ഷെ നല്ല ട്രൂപ്പ് ആണെന്ന് മാത്രം. നമ്മുടെ ക്ലബ്ബുകാര് പിള്ളേര്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നമ്മളല്ലാതെ ആരാ ചാൻസ് കൊടുക്കുക? നമ്മുടെ നാട്ടിലും കല വളരട്ടെ. ഈ കല വളർത്തുന്നവർ ആരൊക്കെയാ? ചായക്കടക്കാരൻ ശങ്കരൻ നായരുടെ തല്ലുപുള്ളിയായിട്ട് നടക്കുന്ന ചെക്കൻ, ചത്തുപോയ രാമൻകുട്ടിമാരുടെ ഇളയ മോൻ, തട്ടാൻ ഗോവുന്നന്റെ മോള്, പിന്നെ നമ്മുടെ ചെത്തുകാരൻ രാജപ്പൻ. ഈ ചെത്തുകാരൻ രാജപ്പനൊക്കെ പാടിയ എത്രത്തോളം പാടും. എന്തേടി തിരിച്ചു പറഞ്ഞേ? ഒന്നുമില്ല. നിന്നെ കരവലയത്തിൽ ഒതുക്കുവാൻ ഒന്ന് ചുംബിക്കൂ. എന്നെ കണ്ട അയക്കെന്ത് സൂക്കേടാ? അപ്പൊ തുടങ്ങും ഒരു ചരഞ്ഞ പാട്ട്. വിശ്വാസ് അടുക്കളയിൽ പണിയുണ്ട് കുട്ടി. വേണ്ട വേണ്ട, എന്ത് കഷ്ടായത്? ഞാനുണ്ടാക്കാം. അവന് രാജി കുളിപ്പിച്ചാ മതി. മണിക്കുട്ട, മണിക്കുട്ടിന്റെ അമ്മയുടെ മോനോ രാജിയുടെ മോനോ? രാജിയുടെ മോൻ. നീ എന്റെ അടുത്ത് വരും, നോക്കിക്കോ. പത്മിനി, പത്മിനി. അമ്മേ, കോലത്തമ്മ. എന്തേ, ഞാൻ അടുക്കളയിലായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നില്ലേ, ഞാൻ ലത അയച്ചിരുന്നു. രാവിലെ ഒന്ന് തൊഴാൻ പോയി. എന്തേ അന്വേഷിച്ചത്? ആ പെണ്ണില്ലേ ഇവിടെ, രാധ. ഉവ്, കുട്ടികളെ സ്കൂളിൽ വിടുന്ന തിരക്കിലാ അവള്. എന്തേ, പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അത്തടമാരെ വരാൻ പറയണം. ഓ, അവിടെ പറഞ്ഞ ആ തള്ള വന്നില്ല എന്ന്. ഞാനും ലതയും കൂടി അകത്തെ ജോലിയൊക്കെ ചെയ്തു, മുറ്റടിച്ചിട്ടില്ല. പത്മിനി, ആ പെണ്ണിനോടൊന്ന് പറയൂ. അതിലെന്താ, അങ്ങോട്ട് പറഞ്ഞുവിടാ. ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി. അത് സാരമില്ല. അയ്യോ, പതുക്കെ. രാധെ, നിന്നോടൊന്ന് അവിടം വരെ ചെല്ലാൻ പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി. എന്തിനാ? ഇന്ന് ആ തള്ള വന്നില്ല അത്രേ, അവരുടെ മുറ്റം ഒന്ന് അടിച്ചു കൊടുക്കണമെന്ന്. എനിക്ക് പറ്റില്ല, അവരുടെ മുറ്റം അടിച്ചു കൊടുക്കാൻ ഞാനാരാ? അവര് വലിയ കാര്യത്തിയോ? വലിയ തമ്പുരാട്ടിമാര്. പ്രായമായ സ്ത്രീയല്ലേടി, പണിയെടുക്കാൻ പറ്റാത്ത പ്രായമൊന്നുമില്ല അതിന്. അല്ലെങ്കിൽ അവർക്കൊരു മോളുണ്ടല്ലോ, മുറ്റടിച്ചാലേ വലയൊന്നും ഓടിപ്പോവില്ല തമ്പുരാട്ടിമാർക്ക്.
ഒരു തമ്പുരാട്ടി. എന്നെ കുറച്ച് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു പവർ? ലോകത്തുള്ള സകലയും പഠിപ്പിക്കാം, എന്നെ പഠിപ്പിച്ച കുറച്ചില്. ഞാനിത് കാശ് കൊടുക്കില്ലേ? അല്ലെങ്കിൽ പഠിപ്പിച്ച പഠിക്കില്ലേ? തമ്പുരാട്ടി ആദ്യം ജനിച്ചില്ല, വലിയ പണക്കാരത്തിയല്ല. അല്ലാണ്ട് എനിക്ക് എന്തോ ഒരു കുറവ്? എന്തൊക്കെയല്ല അവരുടെ മോളക്കൾ നല്ലത് എന്റെ ശബ്ദം അണങ്ങനെ നന്നാവുക. അവരല്ലേ പഠിപ്പിക്കണേ, ബേ 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 എന്ന് പാടുന്ന കേട്ടാ മതി. ഇവരെങ്ങനെ കലാമണ്ഡലത്തിലെ ടീച്ചറായെന്ന് എനിക്കറിയില്ല. അവരെ സമ്മതിച്ചാലും പാട്ട് പഠിക്കാൻ ദിവാനം സമ്മതിക്കോ? നിന്നെ കലാമണ്ഡലത്തിൽ ചേർക്കട്ടെ ഞാനിവനോട് ചോദിച്ചതല്ലേ. അത് അങ്ങനെ ഒരു പോത്ത്, നല്ലതൊന്നും പിടിക്കില്ലല്ലോ. അമ്പലത്തെ വെച്ച് ആ പഞ്ചാരമാനം പറഞ്ഞ ശരിയാ, അത്തയ്ക്ക് പൊട്ടക്കോളെ പിടിക്കൂ. ദിവാരം കേക്കണ്ട, കേട്ടപ്പ എന്നെ അങ്ങോട്ട് വീഴുമു. പിന്നെ അതൊക്കെ പോട്ടെ, നീ ചെന്ന് നടിച്ചു വരി കൊടുക്ക. ഏ പപ്പച്ചി, എന്നെ കൊണ്ടൊന്ന് പറയക്കണ്ടോ. ഒന്നുമല്ലേ, നമ്മൾ 5 കൊല്ലമായിട്ട് ഈ വീട്ടിലെ താമസിക്കുന്നത്. അത് കൃത്യമായിട്ട് വാട കൊടുക്കണ്ട്. പണിക്കാരത്തി വന്നില്ലെങ്കിൽ മുട്ടടിച്ചു കൊടുക്കാനും പീടിയെ പോവാനും പുണി തീരുമാനം രാധ വേണം. എന്നാ വീട്ടിൽ കയറി ആയിത്തം, അത് അമ്പലത്തിൽ കയറി ആയിത്തം. കണ്ട ഒന്ന് ചിരിക്കാൻ കൂടിയില്ല. ലോകത്തൊരിടത്ത് ഞാൻ ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. വെറുതെയാണോ മുടിഞ്ഞു കിടക്കണേ? ആ ഇന്ന് അമ്മയായിട്ടാ സ്കൂളിൽ കൊണ്ടുവന്നത്. അപ്പൊ രാജിയോ? രാജിക്ക് ഇന്ന് കുറച്ച് ജോലിയിട്ടുണ്ട്. രാധേ, ആ ചൂലൊന്ന് മാറ്റി പിടിച്ചോളൂ, അമ്മ ഇറങ്ങിയായി. ഉച്ചക്കലത്തേക്ക് ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ. പിന്നെ ഇന്ന് കലാമണ്ഡലത്ത് പ്രോഗ്രാം ഉണ്ട്, കുട്ടികളെ ഇറങ്ങേറ്റാ. ലത പറഞ്ഞുണ്ട് വേണമെങ്കിൽ കൂടെ പോന്നോളൂ, കാണാം. പോകാം. എട്ടുമണിയാകുമ്പോഴേക്കും ഡാൻസ് ഒക്കെ കഴിയും, പിന്നെ കഥകളിയാ, അതൊന്നും കാണാൻ നിക്കില്ല. ഉടനെ പോരും. 8 മണിയായാലും 10 മണിയായാലും ദിവാരനോട് ചോദിച്ചിട്ട് പോയാ മതി, എനിക്ക് വയ്യ അവന്റെ മുന്നേ മുറും കാണാൻ. അതിനിപ്പ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ആ അതെനിക്ക് എങ്ങനെ അറിയാം? എന്റെ ഒരു തലവിധി. തിരുവില്ലമലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കൂടമിന്നുടയ്ക്കും ഞാൻ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നുയമ്പുന്നു മുടക്കും ഞാൻ. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. പ്രണയ കലഹമോ പരിഭവമോ പ്രിയ സഖിനി അഭിനയിക്കും പ്രേമ നാടകമോ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. അകന്നു നിന്നാൽ പച്ചിലകാവ് അടുത്തു വന്ന തങ്ക നിലാവേ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. വേണ്ട കൊല്ലുന്ന കൊച്ചമ്പ്രാട്ടി ആയിരുന്നോ? ആരാന്ന് ചോദിച്ചിട്ടും എന്തിയാ, നിന്റെ മൂത്ത് ഒഴിഞ്ഞു വീഴുവോ? എവിടെ പോയി പണ്ടാരടങ്ങി ആർക്കറിയാം? എപ്പോഴാ ജോലി? നൈറ്റാ? ആ എനിക്കറിയോ, വന്നാ വന്നു പോയാ പോയി, ബാക്കിയുള്ളവരെ കണ്ണിൽ എന്നെ ഒഴിച്ചിരിക്കണം. ഞാൻ അമ്മയെ കുറ്റം പറയൂ, നല്ല ചീത്ത പറയണം. നല്ല കാര്യായി, കുറ്റം എന്റെ തന്നെയാ. കണ്ടപ്പോ ആടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയില്ലേ, ഇപ്പൊ അമ്മയ്ക്ക് ചന്തം പോരാ. തള്ളയും നല്ലാണ്ട് വിളിക്കില്ല. അവന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് പാറുട്ടി എന്ന് തികച്ചു വിളിച്ചിട്ടില്ല, അറിയോ? അതിന്റെ സ്വഭാവം അങ്ങനെയെന്ന് അറിയില്ലേ. അതിന്റെ സ്വഭാവം ഒന്നും നീ എന്നോട് പറയണ്ട.
ഞാൻ അമ്മയ്ക്ക് ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ്, നല്ല പോകല കിട്ടണമെങ്കിൽ എന്റെ മോള് വരണം. അവൻ കൊണ്ടുവരും. കാഞ്ഞിരം പോലെ കഴിക്കണ ഒരു സാധനം. ഒരു വട്ടം കൂടി ഉണ്ട്. പരിപ്പോടാ. മോളൊരെണ്ണം തിന്നോ. എനിക്ക് വേണ്ട, ഞാൻ അരച്ചുതരാം. നിന്റെ അച്ഛൻ വരാറുണ്ടോടി? ഒന്നാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എത്താണ്ടിരിക്കുന്നല്ലോ. വന്താ. കഴിഞ്ഞ ആഴ്ച ഇവിടെ കേറി വന്നു. നാല് കാലില് ഒച്ച വെള്ളം കൊടുത്തില്ല. അശ്രീകരം. ഇപ്പൊ ആ നാടകക്കാരും മുഖത്തോട്ട് ആട്ടുക. അനുഭവിക്കട്ടെ. എന്തൊരു പെണ്ണായിരുന്നു നിന്റെ തള്ള. പൂവമ്പഴത്തിന്റെ നിറ. ആ നിറമൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല. നാത്തൂനും നാത്തൂനായിട്ടല്ല ഞങ്ങൾ ജീവിച്ചേ. നിനക്ക് ഓർമ്മയുണ്ടോ അമ്മേ? അവൻ നാടകക്കാരുടെ പിന്നാലെ നടക്കാന്ന് അറിഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് വന്നു. നാത്തൂനെ, ഇനി ഞാൻ ജീവിക്കില്ല. കേട്ട പാടെ ഞാൻ തെറി പറഞ്ഞു. എന്ത് പോഴത്തെ രണ്ട് നീ പറയണേ? ഒന്നുമില്ലെങ്കിൽ അഞ്ചാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയില്ലേ, അവളെ വളർത്തണ്ടേടി. ഒരു കണക്കിന് പറഞ്ഞ് സമാധാനാക്കി വിട്ടതാ. പിറ്റേന്ന് റെയിലാരോ തല വെച്ചു എന്ന് കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ചെന്നു നോക്കിയപ്പോ പെറുക്കി കൂട്ടിയിരിക്കുന്നു. ദേവനെ, കാല് വേറെ, കയ്യ് വേറെ, തല വേറെ, മണ്ടവും കൊടലും. ഇത്രത്തെ പ്രാവശ്യം ഞാനത് കേക്കണേ. ഇല്ല ഇല്ല, എന്റെ പൊന്നുമോടെ കരയല്ലേ. അതിന് നിനക്കെന്താ ഒരു കുഴപ്പം? ദിവാകരനില്ലേ, അമ്മായി ഇല്ലേ, സാരല്ല. ഇനി അമ്മായി ഒരിക്കലും പറയില്ല. എന്റെ അമ്മേ രക്ഷപ്പെട്ടു. ദിവാരത്തിനെ കണ്ടില്ല, എന്നാലും അമ്മയെ സമ്മതിച്ചു. അത് മതി. ഇനിയിപ്പോ അങ്ങനെ അറിഞ്ഞ് ചാടിക്കടിക്കാൻ വന്ന അമ്മയുടെ തലയിൽ കെട്ടുകൊടുക്കാലോ. ആ തലയെ ഞാൻ എങ്ങനെ വിത്തെന്നറിയോ? 200 ഗ്രാം പുകയിലും 5 പരിപ്പുവടയും. ഒന്ന് കുളിച്ച് റെഡിയാവട്ടെ. അവിടെ മുതൽ ഓടി വരുന്നു. അനിലേതൊക്കെ പോയല്ലോ. പോയെന്നോ? ഏയ്, എന്നെ പറ്റിക്കാൻ. 4 മണിക്ക് പോയാ മതി എന്നാണല്ലോ പറഞ്ഞത്. അവര് തെക്കേക്കോലത്തെയും കിഴക്കേക്കോലത്തെയും തമ്പ്രാട്ടിമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ ആയിട്ടില്ല. എന്നെ വിളിച്ചതാ, ഞാൻ പോയില്ല. എനിക്കിഷ്ടമില്ല. പറയട്ടെ. അയ്യോ, അവൾക്ക് നല്ല വിഷമായി. പാവം. ഓ, അതുണ്ടാ. കോലത്ത് കുട്ടികൾക്കൊപ്പം തുള്ളണമെന്നാ പെണ്ണിന്. പത്മിനിക്കാണെങ്കി ഇത്തിരി കൊഞ്ചിക്കൽ കൂടുതലാ. അത് ശരിയാ. എന്താ അതിന്റെ ഒരു നെകളിപ്പ്? നിലത്തൊന്നും അല്ല. വേലക്കാരിയെ വേലക്കാരിയുടെ സ്ഥാനത്ത് നിർത്തുക. എന്തേ? അവളെ ഒരു വേലക്കാരത്തിയായിട്ടല്ല ഞങ്ങൾ കൂട്ടിയേക്കണ. 8 വയസ്സില് എന്റെ അടുത്ത് വന്നാ. ഞാൻ രണ്ട് പ്രസവിച്ചേ ഉള്ളൂ. എന്റെ രണ്ടു മക്കളെയും വളർത്തി വലുതാക്കിയത് ഞാനല്ല, അവളാ. അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരത്തിയായിട്ട് കാണുക? ഇവിടെ പിണക്കം തീർന്നില്ല ഇതുവരെ. നീ എന്ത് കിടപ്പാ രാധയെ കിടക്കണേ? കണ്ട തമ്പുരാട്ടിമാര് നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ ഇത്ര വിഷമിക്കാനുള്ളത്? പറഞ്ഞു പറ്റിക്കണ എന്തിനാ മനുഷ്യനെ? അവരുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ. രാധയെന്നും പറഞ്ഞ് മയക്കരം കൂടി ഇങ്ങോട്ട് വരട്ടെ. ഓ തല. തലയോ? ഓ ലത, അത് പോട്ടെ. നീ വാ, നമുക്ക് ഊണഴിക്കാം. ചന്ദ്രേട്ടൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ കാട്ടിത്തരാം. പോരെ, എനിക്കൊന്നും കാണണ്ട. അതിനുള്ള തലവരൊന്നും ഇല്ല എനിക്ക്. അല്ലെങ്കിൽ വേണ്ട, ദിവാകരനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താന്ന് വെച്ചാ കാണിക്കാം. ഏയ്, നല്ല സാധനം. എന്നെ ആരും കാണിക്കണ്ട. അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്. എനിക്കൊന്ന് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? കാണണ്ടെങ്കിൽ വേണ്ട. രാച്ച് വാരി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ ചെക്കൻ അവിടെ ഊണൊഴിക്കണില്ല. വെള്ളോടെ ലോകത്തിൽ നിന്ന് ചത്തു കെട്ട് പോയോ മതി എനിക്ക്. മനുഷ്യന് ഒരു സ്വൈര്യം തരില്ല വെച്ചാ.